ചന്ദ്രേട്ടാ, ഇനിയെങ്കിലും ഒന്ന് പറ എന്താ പരിപാടി? പറയാടാ, കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്യേ. നിർത്ത് തമ്പി. നീതാന്ത് ദേവാരത്തോട് പയ്യന്, നീ ആമ നിന്റെ അച്ഛൻ സിംഹം, ഞാൻ മുയല്. മോനി, ഇത് കണ്ടിട്ടുണ്ടോ? ആദ്യമായി നമ്മൾ ഇത് ഇങ്ങനെ ഞങ്ങൾ പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നിന്റെ അണ്ണാക്കിളിക്കൊട്ടി വേഗം. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലടാ എന്റെ പരിപാടി എന്തായിരുന്നു. കിഡ്നാപ്പിംഗ്? നിക്കല്ല പറഞ്ഞത്, അവന്റെ ബാഗ് ഊരാൻ. കെട്ട് കൈ, അവന്റെ കൈ കെട്ട്, സൈക്കിൾ എടുക്ക്, നടക്കടാ. ഇവന്റെ അച്ഛന്റെ മത്ത കണ്ണും ചൈന. ഈ സ്ഥലം സേഫ് ആണെന്നല്ലേ പറഞ്ഞത്? ഭാഗ്യം റേഞ്ച് ഉണ്ട്. ആ, ഇനി കുഴപ്പമില്ല. ഹലോ. ഹലോ സിംഗം, ഞാൻ മുയൽ. നിന്റെ ഒരേ ഒരു മകനുണ്ടല്ലോ ഗണേശ്, അവനിപ്പോ ജീവന് വേണ്ടി എന്റെ മുമ്പിൽ പോരാടിക്കൊണ്ടിരിക്കുക. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. എങ്കിലും അവസാനമായിട്ട് നിന്റെ മകന്റെ ശബ്ദം നീ ഒന്ന് കേട്ടോ. പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ട് എങ്ങനെ കരയാനാണ്? ഓ സോറി, ഇവനെന്ത് പന്നിയാണ്? കേട്ടല്ലോ അല്ലേ, എന്താ ഒരു നിശബ്ദത. അങ്കിൾ, എന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അനുയായമാ നീ ഒരു ഹീറോനെ വില്ലൻ ആക്കിയല്ലോടാ. കേട്ടല്ലോ നിന്റെ മകന്റെ ശബ്ദം, അവനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അപ്പടിയാ, വെരി ഗുഡ്. ഡോ, അവനിപ്പ എന്റെ കസ്റ്റഡിയില്ല. കീപ് ഹിം ദേർ. തകരത തരന്റെ തമാശ കളിക്കുക. മര്യാദയ്ക്ക് ആ ജോണി എവിടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്റെ മകനെ ഞാൻ കൊന്നുകളയും. താങ്ക് യു. ഇനി അവനെ നീയേ വെച്ചുക്കോ. ഹീറോക്ക് തേവ അഴക്, ആണാ വില്ലൻ അവനാ കൊഞ്ചം മൂളിയ വേണു മലയാളി. ആ അല്ല, ഹലോ ഹലോ ദേവ്. എന്തു പറഞ്ഞയാള്? അത് വെരി ഗുഡ്, കീപ് ഹിം ദേർ, താങ്ക്സ്. ഹീറോയ്ക്ക് അഴകിരുന്താ പോതു, ആനാ വില്ലൻ അവർക്ക് കൊഞ്ചം മൂള വേണം. ഇതല്ലേ പറഞ്ഞത്? എടത്തെണ്ടി ചെക്ക, ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്നെ 7 തവണ കിഡ്നാപ്പ് ചെയ്തപ്പോഴും എസ് പി സാർ ഇത് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് നിന്റെ 8-ാമത്തെ കിഡ്നാപ്പ? അതെ. അങ്കിൾ, നിങ്ങൾ കാണിച്ച റോങ് സ്റ്റെപ്പ്. എന്നെ പിടിച്ചാലൊന്നും എസ് പി സാർ പേടിക്കില്ല, കാരണം ഞാൻ എസ് പി സാറിന്റെ മകനല്ലല്ലോ. മകനല്ലേ? അല്ല, എന്റെ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം എന്റെ അമ്മയെ കല്യാണം കഴിച്ചാളാ എസ് പി സാറ്. ഇതിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെയല്ല. ദേ വന്നു, ദാ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിലേക്ക് പോവാട്ടെന്ത്? അയാൾ നിന്റെ തന്തയല്ലല്ലോ. എനിക്ക്
ഇവനെന്താ എത്യോപ്യ എന്ന് വന്നത്? വയറ്റില് കൊക്കോ പുഴ എന്ന് വന്നത്. പണ്ടാരം ആ തൊള്ളയിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക, അല്ലെങ്കിൽ എല്ലാം കൂടി തടഞ്ഞു നിൽക്കോടെ. ചിക്കൻ മാത്രം വാങ്ങിച്ചോളൂ. മോനിത്തിരി ഷവർമയും കൂടി മേടിച്ചിരട്ടെ. എന്തിനാ എന്നെ കൊല്ലാനാ? അപ്പൊ ചന്ദ്രട്ട്, ഈ പാമ്പ് നമ്മള് വിട്ടു പോകുന്നില്ലല്ലോ. ഏത് പാമ്പ്? കഷ്ടകാലത്ത് സമയം കൊല്ലാതെ ഇവനെ വിട്ടാ ആ എസ് പി വെറുതെ ഇരിക്കില്ല. ഇയാളെ തൂക്കിയെടുത്ത് അകത്തിട്ട് നല്ല ഇടി വെച്ചു വരും. പിന്നെ കേസ് വേറെ, ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. ഒന്ന് വേഗം വിളിക്കടാ എസ് പി. നീ കഴിച്ച മോനെ കഴിച്ച കഴിച്ച. എന്തായി? കിട്ടുന്നില്ല. എന്നെങ്കിലും കൊന്ന എന്റെ ബാഗിൽ ഒരു പ്രോജക്ട് ബുക്ക് ഉണ്ട്. അതെന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ശ്രീകാന്ത് എന്ന കുട്ടിക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ എന്റെ ആ സൈക്കിൾ. ഞങ്ങളുടെ ക്ലാസ്സിലൊരു പാവപ്പെട്ട കുട്ടിയുണ്ട്, ആനന്ദ്. അത് അവന് കൊടുക്കണം, എന്റെ ഗിഫ്റ്റായിട്ട്. ഞാൻ പോയ നഷ്ടം എന്റെ അമ്മയ്ക്ക് മാത്രം. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണം. അയ്യേ, കരയല്ലേ? നല്ല കുട്ടിയല്ലേ, കരയരുത്. പിന്നെ കൊണ്ടുവിടാ ശവം. വന്നോളൂ വന്നോളൂ. ഇരുന്നോളൂ, സെക്രട്ടറി നീക്കി വെച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോ. അയ്യോ, ശവം എണീറ്റു. ചന്ദ്രേട്ട, നമ്മുടെ രണ്ടുപേരും നല്ലൊരു ഫോട്ടോ എടുത്തു വെക്കണം. അതെന്തിനാ? ദേവാരം എന്തായാലും നമ്മളെ കൊല്ലുന്ന് ഉറപ്പാണ്. അപ്പൊ പത്രത്തിൽ നല്ലൊരു ഫോട്ടോ എടുക്കാം. കരുനാക്ക് വിളച്ചൊന്നും പറയാതര. ഓ, ഇപ്പൊ ഞാൻ നാക്ക് വിളച്ചാണ് കുഴപ്പം. എത്ര തവണ ഞാൻ ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞാണ് വേണ്ട വേണ്ടെന്ന്? കേട്ടാ, ഇനിയും സമയമുണ്ട്, നമുക്ക് സൈക്കിൾ പിടിച്ചിട്ട് നാട്ടിലേക്ക് പോവാം. എടാ, ഇത് ഞാൻ എനിക്ക് വേണ്ടിട്ട് മാത്രം. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട, ഇതിന് രക്ഷപ്പെടാനുള്ള ഒരു വഴി നോക്ക്. ഇവനോ? ഇവൻ പോയില്ലേ? പൂച്ചക്കുട്ടിയുടെ ജന്മ പോവില്ല, കൊണ്ടെ കളഞ്ഞാലും തിരിച്ചു വരും. കയ്യും കളഞ്ഞോടിയ. എന്താണാവോ അങ്ങ് പിന്നെ ഞങ്ങളുടെ പുറകെ വന്നത്? ഞാൻ വന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാ. നിങ്ങളുടെ ആവശ്യം നടക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്റെ പൊന്നു മോനെ, സഹായിച്ചില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. ഏയ്, ഇതാ ശരിയായ വഴി. നിങ്ങൾ ഒരു കിഡ്നാപ്പിംഗ് കൂടി നടത്തണം. കിഡ്നാപ്പിംഗ്? അതെ, എനിക്ക് പകരം മറ്റൊരാൾ, തമിഴ് നടി മല്ലിക. മല്ലികയും നീയും തമ്മിൽ? ഞാനായിട്ടൊന്നുമില്ല. മല്ലികയെ പിടിച്ച എസ് പി സാർ വരികിനെ പോലെയാവും. നിങ്ങൾ പറയുന്നത് എസ് പി അനുസരിക്കുകയും ചെയ്യും. വേണമെങ്കിൽ മതി, ഞാൻ പോകുന്നു. അല്ല, ഒരു നടിയെ കിഡ്നാപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോ. ചന്ദ്രേട്ട, വേറെ ആരാണെങ്കിലും ഞാൻ വേണ്ടാന്നേ പറയാം. ഇതൊരു നടി, അതും മല്ലിക. മരിച്ചാലും നമ്മൾ അവളെ പൊക്കിയിരിക്കും. പ്ലീസ്. മലയാളി പ്രൊഡ്യൂസറിനോട് വരാൻ പറയട്ടെ. വരാൻ പറയട്ടെ. അവിടെ നല്ല ഇങ്ങനെ അകത്തേക്ക് വാ. ക്രിസ്മസ് ട്രീ അലങ്കരിച്ച പോലെ. ഇതാണ് നടി. ഓ, നമസ്കാരം മാഡം. ഇവരുടെ എന്താ മലയാളം പ്രൊഡ്യൂസേഴ്സ്? നമസ്കാരം. നമസ്കാരം, നമസ്കാരം. അവിടെ നിന്ന്, അവിടെ നിന്നാ മതി. ഞാനും മലയാളിയാ. ആണോ? അയ്യോ, നാട്ടിലെവിടെയാ? ഈരാറ്റുപേട്ട. ഓ, ഈരാറ്റുപേട്ട.
തമിഴിലും തെലുങ്കിലെയും ഒട്ടുമിക്ക ഹീറോസും ദാ ഈ മാഡത്തിന് പുറകെയാണ്. ഹിന്ദിയിലെ ഖാൻമാര് മാറി മാറി വിളിയ. ഓരോ ഖാൻമാർക്ക് വേണ്ടി ഓരോരോ ഫോണാ ഞാൻ കെട്ടിയെടുത്തോണ്ട് പോണത്. മാഡത്തിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അംജദ് ഖാൻ മാത്രല്ലേ പറ്റൂ. അല്ല, ഐറ്റം ഡാൻസ് ആണോ സിനിമയാണോ? സിനിമ 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 സിനിമ. ടൈറ്റിൽ ഉടുമ്പ് പിടിച്ച നീരാളി അഥവാ നീരാളി പിടിച്ച ഉടുമ്പ്. ഏത് ടൈപ്പ് ഫിലിമാണെന്ന് ടൈറ്റിൽ കേട്ടിട്ട് ജഡ്ജ് ചെയ്യാനേ പറ്റുന്നില്ല. അത് പിന്നെ പുണ്യ പുണാര ചിത്രമാണ്. പക്ഷേ ചാക്കിനകത്ത് പൈസ റെമ്യൂണറേഷൻ റെമ്യൂണറേഷൻ. ഓ, കാശ് കറക്റ്റ് ആയിട്ട് തന്ന ഡേറ്റും കറക്റ്റ് ആയിട്ട് തരും. അതൊക്കെ തരും മാഡം, അതൊക്കെ കൃത്യമായിട്ട് തരും. എന്നാ ഇനി സബ്ജക്ട് കേക്കാം. ഓക്കേ, ഇതിന്റെ ഒരു സബ്ജക്ട് എനിക്ക് കുറച്ച് ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടും. ജ്യൂസ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്ക. രണ്ട് രണ്ട് ഓക്കേ മാഡം, എനിക്ക് ആയിക്കോട്ടെ. സബ്ജക്റ്റ് ഇതങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു ഉടുമ്പ് നീരാൾ അല്ല നീരാളി ഉടുമ്പിനെ പിടിക്കുന്നതാണ് ഫസ്റ്റ് സീൻ. അതെങ്ങനെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാ ഇപ്പോ മാഡം ഒരു ഉടുമ്പാണെന്ന് സോയി അങ്ങോട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചു മാഡം, സങ്കല്പിച്ചു. നീ നിന്ന് പിടിച്ചേ. നമ്മള് ആദ്യത്തെ സീനിൽ തന്നെ ദാ ഇതിങ്ങനെയാണ് തുറന്നു പിടിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് തലയിലേക്ക് കമുത്തും. മനസ്സിലായോ? അന്ന് അവര് വെറും പിച്ചക്കാരിയായിരുന്നു. പേര് രസിയ. ഞാനാ അവരെല്ലാരും അറിയുന്ന മല്ലികയാക്കി മാറ്റിയത്. വേഗം ഈ ജ്യൂസ് കൊണ്ട് കൊടുക്കട്ടെ. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇനി മൂന്നുപേരും കൂടി ഒരുമിച്ച് ബാത്റൂമിൽ പോയോ? മാഡം, അയ്യോ മാഡം, ഏത് ഭാഗം നിന്റെ കയ്യിൽ പിച്ചക്കാരിയായിരുന്നു. ആളിങ്ങനെ ഇരിക്കണെങ്കിൽ ഒടുക്കത്തെ ബോൺവെയിറ്റ്. ബോൺവെയിറ്റ്? ഇത് ബോൺവെയിറ്റ് ഒന്നുമല്ല, അവളുടെ ഹെഡ് വെയിറ്റാ. വിളിക്കട എസ് പി. ഹലോ, വിളിച്ച് പറയണേ നിന്റെ മറ്റേവനോട് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കണെന്ന്. അയ്യേ, ഇത് തലയല്ലേ? അയ്യോ, നീ ഇവിടെ തലകുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. അയ്യോ സോറി. സബ്സ്ക്രൈബർ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. മാഡം, തലയെവിടെ? ഹലോ, പ്ലീസ് കം ഔട്ട്. സംസാരിക്കേ. ഹലോ ദേവാരം, എന്നെ രക്ഷിക്കേ. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്തു, എന്നെ കൊല്ലും. ഹലോ മുയലാടാ സിംഹം, ഡിമാൻഡ് പഴയത് തന്നെ. ജോണിയുടെ മിസ്സിംഗ്. ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നിന്റെ എസ് പി ആ. അയ്യോ, ഹലോ ഹലോ. നാഗമല പക്കത്തിലെ ടവർ. ഇങ്ങ ഇരുന്ന് 35 കിലോമീറ്ററുള്ള ഒരു തിക് ഫോറസ്റ്റ്. അതുക്കുള്ള ഒരു പേപ്പർ ഫാക്ടറി സർ. ഡേ മാണികം, മാഡം എക്സ്ക്യൂസ് മീ, മാഡത്തിന്റെ തല മുതൽ കാലു വരെ എല്ലാം ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാം ഒറിജിനലാണ്. ഒച്ചിട്ടുണ്ടല്ലേ. വേറൊന്നുമല്ല, വെച്ചുകെട്ടിയ സാധനങ്ങളാണെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ തെറിച്ചു പോകുന്ന അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. ചന്ദ്ര ചന്ദ്ര, പ്ലീസ് എന്നെ ദയവ് ചെയ്ത് പോകാൻ അനുവദിക്കട്ടെ. നീ എന്തടി വിചാരിച്ചു? ഒരു ചുമല നിക്കറു വിട്ട് ഒരു ഉമ്മയും തന്ന അലിഞ്ഞു പോകുന്നവനാണ് ചന്ദ്രൻ എന്ന് വിചാരിച്ചോ? അതൊക്കെ നിന്റെ സിനിമയില്. ഇത് ജീവിതമാ. കൈമുടക്കി ഞാനൊന്നും അവിടെ തന്നെടിച്ചിറക്കിയിരിക്കുന്നതാ.
എന്തത്? തോട്ടപ്പുറത്ത് പാകിസ്ഥാനാണോ? ദാ അവിടെ നിന്ന് തോന്നുന്നു. എന്തൊരു ഭയങ്കര ശബ്ദമാ കേട്ടത്. ശരിയാ, ഇടി വെട്ടിയത് പോലെയാ കേട്ടത്. ഇടി വെട്ടിയതല്ല, ദാ വെടിപൊട്ടിയതല്ല. അയ്യോ, നീ അത് പറഞ്ഞപ്പോഴാ അകത്തുള്ള ഒരാളുടെ കാര്യം ഓർമ്മ വന്നത്. അയ്യോ, എവിടെ? എന്താ വേണ്ടത്? എന്നാ വേണ്ട. ഓ